ഇത് നമുക്ക് വൈകുന്നേരത്തും കൂടെ എടുത്ത് വെച്ച് കഴിക്കാം. അത്ര രണ്ട് സാധനം കഴിച്ചുകൊണ്ടേരിക്കും, അപ്പോൾ വൈകുന്നേരം ആകും. ഇത് നമുക്ക് വൈകുന്നേരത്തും കൂടെ എടുത്ത് വെച്ച് കഴിക്കാം. കഴിച്ചുകൊണ്ടേരിക്കും, അപ്പോൾ വൈകുന്നേരം ആകും. എന്തുവാണ് അപ്പക്ക് വിഷമാകത്തില്ല, പോടാ അവിടെ നിന്ന് ഫീലാണോ അപ്പക്ക് വെറുതെ. കഴിച്ചുകൊണ്ടേരിക്കും, അപ്പോൾ വൈകുന്നേരം ആകും. കഴിച്ചുകൊണ്ടേരിക്കും, അപ്പോൾ വൈകുന്നേരം ആകും. കഴിച്ചുകൊണ്ടേരിക്കും, കഴിച്ചുകൊണ്ടേരിക്കും, അപ്പോൾ വൈകുന്നേരം ആകും. അപ്പൊ അനിയന് പഴയ കഥകളൊന്നും അറിയില്ലല്ലേ. അതെന്താ വർഗീജ പറയായിരുന്നത്? ശരിക്കും നല്ല അടിപൊളിട്ടാ ക്ഷമയോടെ. ശരിക്കും അറേബ്യൻ ഫുഡിന്റെ ഒരു ഫീൽ അല്ലേ അറബികളുടെ. ആ നീ കഴിച്ചിട്ടില്ലേ അറബി? അതേ പറഞ്ഞ രതീഷ് പണി തുടങ്ങിയടാ. അവനെ കൊണ്ട് ആകണം ആകണമാണ്. കുട്ടികളെ കാണും ഭയങ്കര സംഭവമാണ് രതീഷ്. ബിസ്ക്കറ്റൊക്കെ തീരുമോ? എല്ലാം പോച്ചടാ, ഞാൻ ഏതൊക്കെ വാഴണം അമ്മണ്ട. നമ്മൾ തമ്മിൽ സഹകരിച്ചു പോകാൻ ബുദ്ധിമുട്ടാ. ഇനി ഞാൻ നിന്നോട് ഡയലോഗ് പറഞ്ഞ കരഞ്ഞു പോവും. അതുകൊണ്ട് ഇനി ഒരു മുറിയിൽ ഒരുമിച്ചുള്ള പൊരുതി നമുക്ക് ഇന്നത്തോടെ കൂടെ അവസാനിപ്പിക്കാം. എന്റെ അധ്വാനത്തിന് കണക്കില്ല, എന്റെ ജീവിതത്തിന് കണക്കില്ല, എല്ലാം നിങ്ങൾക്ക് ഇഷ്ടം. പക്ഷേ എന്റെ മക്കളെ ഞാൻ തന്ന നേരത്തിന് കടക്കട്ടെ. ഇനി സങ്കടം പറയാൻ ഉത്തമൻ ഇങ്ങോട്ട് വരില്ലേ? അതിന് ഉത്തമൻ ഉണ്ടാവില്ല. പറ്റേ വന്നേക്കണേടാ പൊന്നു മോനെ. ചന്ദ്ര ഇതങ്ങട് പിടിച്ചേ. എന്തേ അപ്പോയിന്റ്മെന്റ് ഓർഡർ? താങ്കൊണ്ട് പുഴുകി തിന്നി. നീ ഇങ്ങനെ നിസ്സാര കാര്യത്തിൽ പിണങ്ങിയാലോ. വേണ്ട, താൻ ഒന്നും പറയണ്ട, തന്റെ കൂടെ ഇനി പണിക്കൂല. ഞാനങ്ങൂല സഹോ, ഞാൻ വിളിക്കുന്നു, നീ എന്റെ കൂടെ വരുന്നു. അങ്ങനെ ഇരിക്കെ ഞങ്ങൾ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ഒരു ദിവസം നമ്മുടെ രതീഷൊക്കെ തിന്നട്ടാ. കഥ ഇനി അവസാനിച്ചിട്ടില്ല. ഈ ക്ലൈമാക്സിന് ഒരു ടെയിലൻ്റ് കൂടി ഉണ്ടായിരുന്നു. റബ്ബർ വേണ്ടല്ലോ. കൂന്തൽ കൂന്തൽ മറ്റേ കൂന്തലാണ്. അപ്പോ രതീഷ് എടുത്ത് പറഞ്ഞ റബ്ബർ വേണ്ട ചോദിച്ചത് കൂന്തൽ കണവ. ഒരു തവണത്തേക്കൊന്ന് ക്ഷമിച്ച് മാപ്പാക്കണം, എന്നെ നാട്ടിക്കരുത്. ഇപ്പൊ നിങ്ങളുടെ ഹീറോ എന്ത് ചെയ്യുന്നു? നമുക്ക് വൈകുന്നേരത്തും കൂടെ എടുത്ത് വെച്ച് കഴിക്കാം. അത്ര രണ്ട് സാധനം കഴിച്ചുകൊണ്ടേരിക്കും, അപ്പൊ വൈകുന്നേരം ആകും. അങ്ങനെ നാട്ടുകാരുടെ മുൻപില് താൻ ഒരു വഷളനാക്കി, ഒരു നിഷ്ഠൂരനാക്കി, തൃപ്തിയായില്ലേ എനിക്ക്? കഴിച്ചുകൊണ്ടേരിക്കും, അപ്പൊ വൈകുന്നേരം ആകും. നീ പകപോക്കാണല്ലേടാ, എന്നെ നാട്ടിക്കരുത്. ഏയ് നാട്ടിക്കില്ല, നാട്ടിക്കില്ല. നീയാളൊരു മഹാനെ മാറി. അതെ, എപ്പോഴത്തെയും പോലെ ഞാനൊരു തമാശ ഉദ്ദേശിച്ചുള്ളൂ. പക്ഷേ എടാ ലാലു, നീ ഓർത്തു വെച്ചോ, എന്നെങ്കിലും ഈ കുഞ്ഞിരാമൻ ഇതിനൊക്കെ പ്രതികാരം ചെയ്യും. അത് നീ താങ്ങില്ല.